ഇന്നസെന്റ് ഏട്ടനൊക്കെ എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്, സ്ക്രീനിൽ പുറമേ ഉള്ള ഇന്നസെന്റ് ഏട്ടൻ അത്ര സ്ക്രീനിൽ കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നില്ല. എന്താ അയ്യോ, ഞങ്ങളിവിടെ ആ തമാശകൾ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഷൂട്ടിങ്. ഇന്നസെന്റ് ഏട്ടനൊക്കെ നമുക്ക് കിട്ടുന്നത് നാളെ ഇന്നസെന്റ് ഏട്ടൻ വർക്ക് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമാണ്. ഇന്നസെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളെ തന്നെ കളിയാക്കിട്ട് ചിരിക്കല്ലോ. ചിലപ്പോ എന്നോട് സംസാരിക്കുമ്പോ എന്നെ ആയിരിക്കും വധിക്കുന്നത്, ജയറാമനാണെങ്കിൽ ജയറാമനെ വധിക്കും, ആ മോഹൻലാൽ ആണെങ്കിൽ മോഹൻലാൽ. ഒരു ദിവസം മോഹൻലാൽ ഭയങ്കര ബിസി ആയിരിക്കുന്ന സമയത്ത് വളരെ തിരക്ക് പിടിച്ച നടനായി മാറിയ സമയം, ഒരു എനിക്ക് തോന്നുന്നു നാടോടിക്കാരൻ്റെയൊക്കെ സമയത്ത് മദ്രാസിലെ രഞ്ജിത്ത് ഹോട്ടലിൽ വെച്ചിട്ട് ഞാനും ജയറാമും അല്ല ഞാനും മോഹൻലാലും ശ്രീനിവാസനൊക്കെ കൂടി കഴിക്കുമ്പോൾ ഇന്നസെന്റ് ഉണ്ട്. ഇന്നസെന്റ് ലാലിനോട് ചോദിക്കുന്നു, ലാൽ അടുത്ത ഡിസംബറിൽ നിന്റെ ഡേറ്റ്സ് എങ്ങനെയാ? പെട്ടെന്ന് ലാലിൽ തോന്നി, ഓ ഇയാള് പണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ്, ഇന്നസെന്റ് ഓർമ്മയ്ക്കായി ഇവിടെ കുറേ മുമ്പൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇപ്പൊ ലാലിന് ഭയങ്കര സ്റ്റാർഡം കയറിയിരിക്കുന്ന സമയമാണ്, സ്റ്റാർ ഇമേജ് കയറിയിരിക്കുന്ന സമയമാണ്. അപ്പോ എന്നെ വെച്ച് ഇയാളും അഭിനയിപ്പിച്ച് മുതലാക്കാനുള്ള ശ്രമം ഉണ്ടെന്നുള്ളൊരു ചിന്ത പുള്ളിയുടെ ഉള്ളിൽ കൂടെ പോയി. അപ്പൊ ചോദിച്ചു എത്ര ദിവസം വേണ്ടി വരും? ചോദിക്കുന്ന ഇന്നസെന്റ് ആയതുകൊണ്ട് ഡേറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, എത്ര ദിവസം വേണ്ടി വരും? അപ്പൊ ഇന്നസെന്റ് ഇങ്ങനെ കണക്കൂട്ടി പറഞ്ഞു, നാല് അഞ്ച് ദിവസം മതി എന്നാണ്, മാക്സിമം 5 days. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇന്നസെന്റ് അല്ലേ ചോദിക്കുന്നത്, 5 ദിവസം നമുക്ക് ഉണ്ടാക്കാം. ആരാണ് ഡയറക്ടർ എന്ന് ചോദിച്ചു. ഡയറക്ടർ അതെ, ആരാണ് ചെയ്യുന്നവരാണ്? സിനിമ എടുക്കാനൊന്നുമില്ല, വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാൻ 4 ദിവസം. നീ എന്താ വിചാരിച്ചു നിന്റെ ഡേറ്റ് പഠിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞെടുത്തിട്ട് കാശുണ്ടാക്കാനും ചോദിച്ചു? ഒന്നല്ലടാ, എനിക്ക് വെറുതെ എന്നോട് സംസാരിച്ചിരിക്കുക, വർത്തമാനം പറഞ്ഞിരിക്കാൻ ഒരു 4 ദിവസം. ലാല് ഇന്നസെന്റ് കൈ പിടിച്ച് തിരിച്ച് ഇതാണ് നമ്മുടെ കൂടെ നമ്മളടക്കം ആ രീതിയില് ജയറാമിനെ പറ്റി കൊറേ ഉണ്ട്. അമ്മോ ഗുരുവായൂരപ്പനോട് നുണ പറയുന്നൊക്കെ ഗുരു അത് പറയട്ടെ. എന്റെ അടുത്ത് പറയും ഇവൻ ആരാണെന്ന് അറിയോ, ജയറാമിനെ ഗുരുവായൂരപ്പനോട് നുണ പറയുന്നവനാണ്. ഞാൻ ഗുരുവായൂരപ്പനോട് നുണ പറയും. പിന്നെ അവിടെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഗുരുവായൂരപ്പന്റെ മുമ്പേ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കത്ര, ഗുരുവായൂരപ്പ ഈ പടം നന്നായിട്ട് വരണം, കഴിഞ്ഞ 15-ാം തീയതി അല്ല 15-ാം തീയതി ഞാൻ 15 പോയിന്റ് മാല അവിടെ കൊണ്ടിട്ടാണല്ലോ, അത് ഓർമ്മയുണ്ടല്ലോ കൃഷ്ണൻ. അപ്പൊ കൃഷ്ണൻ ഇങ്ങനെ ഓടക്കണം വെച്ച് ആലോചിക്കുന്നത്, കുറെ പേര് സ്വർണം കൊണ്ടിട്ടുണ്ട്, അതിൽ 15 പവൻ ജയറാം കൊണ്ടിട്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അനുഗ്രഹം കൊടുക്കുന്നത്. കൃഷ്ണൻ ഓർമ്മയുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ 1-ാം തീയതി 15 പവന്റെ മാല അവിടെ കൊണ്ടിട്ടുള്ള. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ അപ്പൊ ജയകൃഷ്ണ ഓടക്കോയിലും വെച്ചിട്ട് ചിന്തിക്കത്ര, ഇവൻ 15 പവൻ കൊണ്ടിട്ടുണ്ടാവൂല്ലേ, കുറെ പേര് കൊണ്ടിട്ടുള്ള എന്റെ കൂട്ടത്തിൽ കുറെ തെലുങ്കരൊക്കെ ഒരുപാട് പവൻ കൊണ്ടിട്ടുണ്ട്, 15 പവൻ വേണ്ടി ആയിരിക്കും അനുഗ്രഹിച്ചേക്കാം. ഇങ്ങനെയൊക്കെ വെച്ച് കാച്ചുന്നതാണ്. ഇതില് ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റ് ആയത് മകളില് സിംഗ് സൗണ്ടാണ്. അപ്പോ ഇടയ്ക്ക് ഇന്നസെന്റ് പ്രോംപ്റ്റിംഗിൽ എപ്പോഴും പ്രോംപ്റ്റിംഗിൽ ശീലമാണ്, ആ പ്രോംപ്റ്റ് ചെയ്ത് പടപടെ, ആ പ്രോംപ്റ്റിങ്ങിനൊക്കെ മുമ്പ് പറയും, അതൊക്കെ പടപടെ എന്ന് പറയാം, എത്ര എത്ര പേജ് ഡയലോഗാണ്. ഇത് സിംഗ് സൗണ്ട് വന്നപ്പോ കാണാൻ പടം പഠിക്കണമല്ലോ, കോൺഷ്യസ് ആയി പ്രധാനമായിട്ടും. ചെറിയ ഡയലോഗാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യടാ, നിനക്ക് എന്താ പരിപാടി നാട്ടിൽ വന്നിട്ട്, ഞാനൊരു കാര്യം ചെയ്യാം, നീ എന്റെ കൂടെ വാ, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഉള്ളു. അത് കുറച്ച് ടേക്കുകൾ അധികമായി കോൺഷ്യസ് ആയി എടുക്കുന്ന വാ, അതെ ആ ഒന്നുകൂടി പറഞ്ഞത്, അങ്ങനെ ഇങ്ങനെ ആയി മുഖമൊക്കെ മാറി. അവസാനം അല്ല അത് എന്താ അറിയാമോ എന്ന് പറഞ്ഞ് പറയാൻ വേണ്ടി വന്നപ്പോ, എനിക്കിത് പറയാനറിയാഞ്ഞിട്ടല്ല, ഓർമ്മ കിട്ടണില്ല, മനസ്സിലായോ? ഞാൻ വിചാരിച്ചു ഒരടി കൊടുക്കൂന്ന്, ഒരടി എനിക്കിത് ഓർമ്മ കിട്ടണില്ല, മനസ്സിലായോ? താൻ പറയുന്ന പോലെ എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല, എനിക്കിത് ഓർമ്മ കിട്ടുന്നില്ല, എന്റെ സിനിമ അല്ലായിരുന്നെങ്കിൽ പുള്ളി വിട്ടുപോയനെ.